അനേറങ്കൽ ജലാശയത്തിൽ വള്ളം മറിഞ്ഞു കാണാതായ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. നിരപ്പേൽ ഗോപിയുടെ മൃതദേഹമാണ് ജലാശയത്തിൽ കണ്ടെത്തിയത്. കാണാതായ പാറക്കൽ സജീവനെ കണ്ടെത്താനുള്ള തെരച്ചിൽ തുടരുന്നു. കഴിഞ്ഞ 3 ദിവസമായി കാണാതായവർക്കു വേണ്ടി തിരച്ചിൽ നടത്തിവരികയായിരുന്നു. ഇന്നു പുലർച്ചെ 7:30 കൂടിയാണ് കാണാതായ നിരപ്പിൽ ഗോപിയുടെ മൃതദേഹം ഡാമിനുള്ളിൽ കണ്ടത്. മൃതദേഹം ആനിയറങ്കൽ ബോട്ട് ലാൻഡിംഗിൽ എത്തിച്ച ശേഷം മോർച്ചറിയിലേക്ക് മാറ്റി. ഇവിടെ 3 ദിവസക്കാലമായി ഫയർഫോഴ്സിൻ്റെ സ്കൂബി ഡൈവിംഗ് ടീം അവർ കാര്യമായി തന്നെ ഇന്നലെ മിനിഞ്ഞാനൊക്കെ തെരച്ചിൽ നടത്തി. ഇന്ന് ഗോപിനാഥൻ്റെ ബോഡി ഇന്നലെ രാത്രി തനിയെ പൊങ്ങി വരികയാണ് ഉണ്ടായത്. ഇനിയിപ്പോൾ സജീവൻ്റെ ബോഡി ലഭിക്കാനുണ്ട്. കൊച്ചിയിൽ നിന്നും നേവിയുടെ സംഘം കൂടി എത്തിച്ചേർന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ 3 യൂണിറ്റ് സ്കൂബ ടീമിനെ എത്തിച്ചാണ് തിരച്ചിൽ നടത്തിയത്. അഗ്നിശമന സേന, തൊടുപുഴ, എറണാകുളം, കൊച്ചി യൂണിറ്റിൽ നിന്നുള്ള സ്കൂബ ടീം അംഗങ്ങളായിരുന്നു തിരച്ചിൽ നടത്തിയത്. ജലാശയത്തിൻ്റെ അടിത്തട്ടിലുള്ള ചെളിയും പുല്ലും തിരച്ചിലിന് തടസ്സം സൃഷ്ടിച്ചിരുന്നു. വള്ളം മറിഞ്ഞ സ്ഥലം കൃത്യമായി തിരിച്ചറിഞ്ഞെങ്കിലും മൃതശരീരം ഇവിടെ നിന്ന് ഡാം സൈറ്റിലേക്ക് ഒഴുകിപ്പോയിരിക്കാം എന്നാണ് ഫയർഫോഴ്സ് ടീം വിലയിരുത്തിയിരുന്നത്. അത് ശരിവെക്കുന്ന രീതിയിൽ സംഭവസ്ഥലത്തു നിന്നും കുറേ മാറിയാണ് ഗോപിയുടെ ശരീരം കണ്ടെത്തിയത്. സജീവനായുള്ള തിരച്ചിൽ തുടരുകയാണ്. കൈരളി ന്യൂസ്, ഇടുക്കി.